ഹലോ, ക്രഞ്ചി ആൻഡ് സ്പൈസിയുടെ ഇന്നത്തെ റെസിപ്പി എലാഞ്ചിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്നും ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു 3 teaspoonsനോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലോട്ട് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ചേർക്കാൻ പോണത് പഞ്ചസാരയാണ്. 2 tablespoons പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പാകത്തിനുള്ള മധുരം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു പഞ്ചസാരയും തേങ്ങയും നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. അതുവരേക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരേക്കും ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കിസ്മിസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പഞ്ചസാരയ്ക്ക് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് ഒരു മുട്ട എടുക്കുക. ഇനി ഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 cup ഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം മൈദയും മുട്ടയും. യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. നമ്മൾ ഉഴുന്നും അരിയും അരച്ചെടുക്കുന്നില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ പൽപ്പൽപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതെ, ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. മാക്സിമം നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന അതേ ഒരു പാകം തന്നെയാണ് നമുക്ക് ഇതിനും വേണ്ടത്. അപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പോവാണ്. എത്രത്തോളം വലുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം പരത്തി വലുതാക്കി എടുക്കാവുന്നതാണ്. നല്ല കളറുള്ള ഭാഗം നമ്മൾ ഇതേ ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് വെച്ചു കൊടുക്കാൻ പോവാണ്. ഇതൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.